ചെടികൾ പെട്ടെന്ന് എങ്ങനെ വേര് പിടിപ്പിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ചില ചെടികൾ നമ്മൾ വേര് പിടിപ്പിക്കാൻ വലിയ പ്രയാസമാണ്. ചില നമ്മൾ കായിട്ട് മുളപ്പിച്ച് വേണം തൈ ഉണ്ടാക്കി നടാൻ, ചിലത് കമ്പ് മുറിച്ച് വേണം നടാൻ. എന്നാൽ ഇത് നിങ്ങൾ നമുക്ക് എളുപ്പം എങ്ങനെ ചെടിക്കൊക്കെ വേര് പിടിപ്പിക്കുമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. പല ചെടികൾ ചെയ്യുന്നുണ്ട്. അതിലായത്തിലും ആദ്യം ഞാൻ കാണിക്കുന്നത് ബോഗൻവില്ലയാണ്. ബോഗൻവില്ലയിൽ നമ്മളിതുപോലെ ഒരു കത്തി ഉപയോഗിച്ച് ഒരു 2 ഇഞ്ച് നീളത്തിൽ ഇതുപോലെ തൊലി നല്ലവരെ ചെത്തിക്കളയുക. തടി അധികം ചെത്തിക്കളയരുത്, തൊലി നന്നായിട്ട് ചെത്തിക്കളയുക. ഇതുപോലെ തൊലി ചെത്തിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് പേപ്പറിൽ ഇതേ രീതിയിൽ മണ്ണ, അതിനകത്ത് ഞാൻ കുറച്ച് ചകിരിച്ചോറുകൾ ചേർത്തിട്ടുണ്ട്, അത് നമുക്ക് ഇവിടെ വെച്ച് നന്നായിട്ട് കെട്ടണം. ഇതുപോലെ നമ്മൾ അത് വെക്കുക. എന്നിട്ട് പ്ലാസ്റ്റിക് വള്ളിയോ ടോയിനോ എന്തുകൊണ്ട് നന്നായിട്ട് മുറുക്കി കെട്ടണം. മഴയില്ലെങ്കിൽ കുറേശ്ശെ വെള്ളം നമ്മൾ ഈ കെട്ടിന് മുകളിൽ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇതുപോലെ കെട്ടി ഒരു 15 ദിവസം ആകുമ്പോഴത്തേനും വേര് വരാൻ തുടങ്ങും. നമുക്ക് മാവ്, പ്ലാവ്, കശുവണ്ടി, നമ്മുടെ പച്ചക്കറിയായ ചീനി, വഴുതന ഇന്ന് വേണ്ട മിക്കവാറും എല്ലാ ചെടികളിലും നമുക്ക് ഇതേ രീതിയിൽ ചെയ്ത് വേര് പിടിപ്പിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് ബോഗൻവില്ലയിലും പിന്നെ ഇതാ വഴുതന, വഴുതനയൊക്കെ 10 ദിവസം പെട്ടെന്ന് വേര് പിടിച്ച് വരും. ഇത് ഞാനിവിടെ ഒരു മാവിന് വേര് പിടിപ്പിച്ചതിന് മുമ്പ് തന്നെ നട്ടിട്ടുണ്ട്. ഇതാണ് പിന്നെ കടപ്ലാവ്. കടപ്ലാവിൽ വേര് പിടിക്കുമ്പോൾ താമസമുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ജൂലൈ 27-ാം തീയതിയാണ്. നമുക്ക് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്ന് നോക്കാം. വന്ന് കഴിഞ്ഞ് ഞാൻ നിങ്ങളെ ഇതഴിച്ച് നടന്ന രീതിയിൽ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയായെന്ന്. ഞാൻ ഇട ദിവസങ്ങളിലൊക്കെ നോക്കിയായിരുന്നു, പക്ഷേ എന്നാലും ശരിക്ക് വേരായിട്ടില്ല. ഇന്നിപ്പം 30 ദിവസമായി. ഇന്ന് ആഗസ്റ്റ് 28-ാം തീയതിയാണ്. കൃത്യം ഒരു മാസമായി. നമുക്ക് ഓരോ ചെടിയുടെയും ചുട്ടി നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വഴുതന എന്തായാലും നോക്കാം. അതാണ് നമ്മൾ കൊഞ്ഞിട്ട് വെച്ചിരുന്നത് ഉണ്ടോ, വഴുതന നിറച്ച് വേര് വന്നിട്ടുണ്ട്. വഴുതന ഒരു 10-15 ദിവസം കൊണ്ട് വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. കുറേ നന്നായി വേരുണ്ടാകാൻ വേണ്ടിയാണ് വീണ്ടും താമസിച്ചത്. ഇത് വഴുതന. വഴുതനയ്ക്ക് പന്ന ആ കമ്പേ തന്നെ കായായി. ഇപ്പം വഴുതനയൊക്കെ മഴ കാരണം കുറച്ച് കാ കുറവാണ്. എങ്കിലും നമ്മുടെ വഴുതന ആവശ്യത്തിന് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കറിവെക്കാനുള്ള വഴുതനങ്ങ കിട്ടാറുണ്ട്. ഇതാണ് നമ്മുടെ കടപ്ലാവ് ഉണ്ടോ, അത് ചെറിയ വേരുകൾ ഇറങ്ങി വരുന്നേ ഉള്ളൂ. 30 ദിവസമായിട്ടും ശരിക്കുള്ള വേരായില്ല. അതുകൊണ്ട് നമുക്ക് ഇത് നിറച്ച് വേരായിട്ട് കണ്ടിക്കാം. ആ സമയത്ത് നിങ്ങളെ വീണ്ടും കണ്ടിക്കാം. അതുകൊണ്ട് ഇപ്പോൾ നമ്മളിത് കണ്ടിക്കുന്നില്ല ഉണ്ടോ. ചെറിയ വേരുകൾ ഇടയ്ക്കൂടെ വന്നിട്ടുണ്ട്, എന്നാലും അത് ഇപ്പോൾ നട്ടാപ്പിച്ചാൽ പിടിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അത് കണ്ടിച്ച് നടന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എൻ്റെ വഴുതനയുണ്ട്, ചീനിയൊക്കെ സമാനം നിറച്ച് കായുണ്ട്. മുളക് വഴുത്ത് നിൽക്കുന്നു. കത്തിരിക്ക ഉണ്ട്, വെളുത്ത കത്തിരിയുണ്ട്, നീല കത്തിരിയുണ്ട്. നല്ല കറി വെക്കാൻ നമ്മുടെ ആവശ്യത്തിന് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനമൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. വഴുതന, ചേമ്പ്. ഇനി നമുക്ക് ബോഗൻവില്ലയുടെ നോക്കാം. ബോഗൻവില്ലയും നിറച്ച് വേരുണ്ട്, നമുക്കത് കണ്ടിച്ചെടുക്കാം. ഞാൻ കണ്ടിച്ചുകൊണ്ട് വെച്ചിരിക്കുകയാണ്. ബോഗൻവില്ല ഇതുപോലെ പിടിച്ചിട്ടുണ്ട്. എല്ലാം നിങ്ങളെ കാണിക്കാൻ വീഡിയോ ഒരുപാട് നീണ്ടു പോകുന്നതുകൊണ്ട് ഞാനിപ്പോൾ 2 എണ്ണം മാത്രമേ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇതാണ് വഴുതന, നിറച്ച് വേരുണ്ട് ഉണ്ടോ. ഇത് നമ്മൾ കുഴിയെടുത്ത് എല്ലുപൊടിയൊക്കെ ഇട്ട് നടുകയാണെങ്കിൽ 1 മാസം കൊണ്ട് നിറച്ച ഇലയും ശിഖരങ്ങളും വന്ന് നിറച്ച് കായുണ്ടാകും. അപ്പം ഈ സമയത്ത് മഴയുള്ളൊരു സമയമായതുകൊണ്ട് പെട്ടെന്ന് വളർന്നു വരും. ഇത് ഇതാണ് ബോഗൻവില്ല.
ബോഗൻവില്ലയിലും നിറച്ച് പേരുണ്ട്. ഇത് ഓഗസ്റ്റ് മാസം തീരുകയാണ്. ഇപ്പോൾ ഇത് നട്ടു കഴിഞ്ഞാൽ ഈ കൊല്ലത്തെ സീസണിൽ തന്നെ ഇത് നിറച്ച് പൂവുണ്ടാവും. നവംബർ ഡിസംബർ മാസത്തെ പൂവുണ്ടാകുന്ന സീസണിൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് പൂവുണ്ടാകും. ഇത് നടാൻ കുറച്ച് എല്ലുപൊടിയും നമ്മുടെ പോട്ടിംഗ് മിശ്രിതത്തിൽ കുറച്ച് എല്ലുപൊടിയൊക്കെ ചേർത്ത് ചാണകപ്പൊടിയൊക്കെ ചേർത്ത് നൽകുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് വളർന്നു വരും. നമ്മൾ നട്ട ചെറിയ വേറാൻ വിത്ത് കിടന്ന് മുളച്ച് വന്നത് നിറച്ച് വേറുണ്ട്. നമുക്കിതിനി ചട്ടിയിൽ വേണം നടാൻ. കണ്ടമാനം പടർന്ന് നിൽക്കുന്ന ചെറിയ കമ്പുകളൊക്കെ ഒന്ന് കോരിക്കളയണം. അപ്പോൾ അവിടെ നിന്ന് പുതിയ നാമ്പ് വന്ന് നന്നായി വളർന്നു വരും. ഇതുപോലെ ചട്ടിയിലോട്ട് നമുക്ക് നടാം. പോട്ടിംഗ് മിശ്രിതം ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് വെക്കുക. അതിനുശേഷം സൈഡിൽ നിന്ന് നല്ല മണ്ണൊക്കെ ഇട്ട് ഉറപ്പിച്ച് വെക്കുക. ഇത് നമ്മളിപ്പം മഴയുള്ള സീസണിലായതുകൊണ്ട് ദിവസം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നന്നാലും നനഞ്ഞ് കിടക്കുന്ന മണ്ണാണിത്. ഇത് വെച്ചാൽ മതി. അത് അതിനോടും വെള്ളം പ്രത്യേകം ഒഴിക്കണ്ട. ഇനി നമുക്ക് വഴുതനയിൽ നടാം. വഴുതന ഞാൻ താഴെ കുഴി എടുത്തിട്ടുണ്ട്. പുല്ലുപൊടിയും ചാണകമൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ കുഴി. അതിൽ കണ്ടോ, പുല്ലുപൊടിയും ചാണകമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതും നമുക്കിതുപോലെ സൈഡിൽ നിന്ന് മണ്ണ് വെട്ടിയിട്ട് മുടിയാൽ മതി. ഒരു 10-15 ദിവസം കൊണ്ട് നന്നായിട്ട് വേര് പിടിക്കും. ഒരു മാസം കഴിയുമ്പോൾ തന്നെ ഇതിൽ കായുണ്ടാവും. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള വഴുതനങ്ങ ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. നിങ്ങൾക്കും ഇതേ രീതിയിൽ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നിങ്ങളും ഇതുപോലെ പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം അതിൻ്റെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം.